എഫേസ ലേഖനം 1:20 വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് എഫേസ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന കഴിഞ്ഞ ആ പ്രാർത്ഥന തുടർച്ചയായിട്ട് പറയുന്ന വാചകമാണ് ഇവിടെ വായിക്കുന്നത്. പ്രാർത്ഥന നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. പ്രാർത്ഥനയിൽ നിങ്ങൾക്കെ കുറിച്ച് ഓർത്ത് ഇടപെടാതെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശയുന്നതെന്ന് നിങ്ങളറിയണം. വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനമിന്നതെന്ന് നിങ്ങളറിയണം. അവൻ്റെ ബലത്തിൻ വല്ലഭത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമിൻ്റെതെന്ന് നിങ്ങൾ അറിയേണ്ടതിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ശക്തിയുടെ അളവറ്റ വലിപ്പത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത അപ്പോസ്തലൻ എഴുതുന്നത് അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഏതാ അളവറ്റ ശക്തി? ദൈവത്തിൻ്റെ അളവറ്റ ശക്തി. അത് ദൈവം തന്നെയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിലെ വ്യാപരിച്ചു. അളവറ്റ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചു. എപ്പോൾ വ്യാപരിച്ചു? യോസേപ്പിൻ്റെ കല്ലറയിൽ യേശുവിൻ്റെ ഡെഡ് ബോഡി ഇരിക്കുമ്പോൾ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം, ആ ശക്തി യോസഫിൻ്റെ കല്ലറയിലിരിക്കുന്ന യേശുവിൻ്റെ ഡെഡ് ബോഡിയിൽ വ്യാപരിച്ചു. പരദീസയിൽ പോയിരിക്കുന്ന അവൻ്റെ ആത്മാവിനെ അവിടുന്ന് വിളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ എഴുന്ന ഉയർപ്പിക്കുകയും എഫേസോ സഭയെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് കിട്ടിയിരിക്കുന്ന സ്വർഗത്തിലെയും ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ട് പൗലോസിൻ്റെ ചിന്ത യേശു ക്രിസ്തുവിലേക്ക് തിരികുകയാണ്. യേശു ക്രിസ്തു, ഈ ശക്തിയുണ്ടല്ലോ, നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച ശക്തിയുണ്ടല്ലോ, ഈ ശക്തിയാണ് യോസേഫിൻ്റെ കല്ലറയിൽ ഉണ്ടായിരുന്ന യേശുവിൻ്റെ ഡെഡ് ബോഡിയിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. എന്താണ് ഈ മാർഗത്തിൻ്റെ ശക്തി? എന്താണ് ഈ മാർഗത്തിൻ്റെ നിസ്തുല്യത? മറ്റു മാർഗങ്ങളുമായി എടുത്തു പറയാനുള്ള പ്രത്യേകത എന്താണ്? ആ പ്രത്യേകത ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. മരിച്ചു പോയവനല്ല, മരിച്ചു മൺമറഞ്ഞവനല്ല, ചരിത്രത്തിൻ്റെ ഒരു സ്മാരകമായി തീർന്നവനല്ല, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവാണ് ഈ മാർഗത്തിൻ്റെ നിസ്തുല്യത. ഇതിനോടൊപ്പം പറയാൻ ലോകത്തിൽ വേറെ ഒരാളുമില്ല. ഏതെങ്കിലും കല്ലറയിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന, ഏതെങ്കിലും സമാധിയിൽ വിശ്രമിക്കുന്ന ഒരാളിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വന്നിരിക്കുകയല്ല. 3 അതിരാവിലെ ഉയർത്തെഴുന്നേറ്റ് യോസഫിൻ്റെ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് ജീവിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരു സാന്നിധ്യത്തിലാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. ഹൃദയം കൊണ്ട് തിരിച്ചറിഞ്ഞവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെ ദൈവം ക്രിസ്തുവിനെ വ്യാപരിച്ചവരെ മരിച്ചവരുടെ എഴുന്ന ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് ഉയർപ്പിക്കുക മാത്രമല്ല ചെയ്ത്, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് യേശുക്രിസ്തുവിനെ ഇരുത്തി. ഇരുത്തുമ്പോൾ
എന്തിൻ്റെ മീതയായിരുത്തി എന്നറിയാമോ? എല്ലാ വാഴ്ചയ്ക്കും മീതെ, എല്ലാ അധികാരത്തിനും മീതെ. വാഴ്ച അധികാരം എന്നൊക്കെ പറയുന്ന ആത്മ ലോകത്തിലെ ജീവഗണങ്ങളുടെ കാര്യമാണ്. ദൈവദൂതഗണങ്ങളുടെ കാര്യത്തിനും വാഴ്ചകൾ അധികാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണുപോയ ദൂതന്മാരുടെ കാര്യത്തിനും വാഴ്ചകൾ അധികാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആത്മ ലോകത്തിലെ വൈവിധ്യമാർന്ന ജീവികളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആരൊക്കെ ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് സൂക്ഷ്മമായ വിവരമില്ല. കാരണം അദൃശ്യ ലോകമാണ്, ആത്മലോകമാണ്. അവിടെ ചെല്ലുമ്പോഴേ ഇതൊക്കെ നമുക്ക് മനസ്സിലാകത്തക്കണം, നമ്മുടെ ആത്മാവ് ജ്ഞാനം പ്രാപിക്കുകയുള്ളൂ. എന്നാൽ ബൈബിൾ പറയുന്ന വാക്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഏതെല്ലാം ദൂതഗണങ്ങളുണ്ടോ, ഏതെല്ലാം ആത്മജീവികളുണ്ടോ, അവരെ വാഴ്ചയെന്നോ അധികാരമെന്നോ കർത്തൃത്വമെന്നോ ശക്തിയെന്നോ നാല് ഗണമായി തിരിച്ച് വിളിച്ചുകൊള്ളുക, പേര് വിളിച്ചുകൊള്ളുക. എന്നാൽ യേശുവിൻ്റെ കാര്യം കേൾക്കണമോ? ദൈവം അവനെ ഇരുത്തിയത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടുന്ന പേര് വിളിക്കുന്ന പേരുള്ള സകല നാമത്തിനും, സകല നാമത്തിനും അത്യന്തം മീതെ യേശുവിനെ ഇരുത്തി. എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു, ബൈബിൾ പറയുന്നു വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെയാണ് യേശുവിൻ്റെ നാമം. അതുകൊണ്ടാണ് ദൈവദാസന്മാരിവിടെ പറയുന്നത് യേശു എന്ന് വിളിക്കാൻ. ആ നാമത്തിൻ്റെ പ്രത്യേകത അറിയണം. സ്വർഗത്തിൽ നിന്ന് ദൈവദൂതം വന്ന് യോസഫിനോട് പറഞ്ഞതാണ്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പായിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം. അവൻ്റെ പേരിട്ടത് യോസഫല്ല, അവൻ്റെ പേരിട്ടത് അവൻ്റെ അപ്പനാണ്. യോസഫിൻ്റെ അപ്പനല്ല യേശുവിൻ്റെ അപ്പൻ. യേശുവിൻ്റെ അപ്പനാരാ? പിതാവായ ദൈവം. അപ്പൻ മോന് വേണ്ടി കൊടുത്തു വിട്ട പേരാണ് യേശു. ആ സ്വർഗത്തിൽ നിന്ന് കൊടുത്തു വിട്ട പേരാണ് യേശു. ആ നാമത്തിങ്കൽ സ്വർലോകളുടെയും ഭൂലോകളുടെയും അധോലോകളുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. ആ നാമം എത്ര പ്രാവശ്യം നിനക്ക് ഏറ്റു പറയാൻ കഴിയാമോ അത്രയും പ്രാവശ്യം നീ ഏറ്റു പറഞ്ഞുകൊള്ളണോ. ജീസസ്, ആ നാമത്തിൻ്റെ ശക്തി കേൾക്കണമോ? ആ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. ആ നാമത്തിൽ നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ആ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ആ നാമത്തിൽ നിങ്ങൾ എന്ത് അപേക്ഷിച്ചാലും ദൈവം നിങ്ങൾക്ക് തരും. ആ നാമത്തിൽ അടഞ്ഞ വാതിലുകൾ തുറക്കും. ആ നാമത്തിൽ അടഞ്ഞ വഴികൾ തുറക്കും. ആ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ആ നാമത്തിൽ അടയാളങ്ങൾ നടക്കും. ഏതു നാമത്തിൽ? മറുപടി അറിയാവുന്നവരെ തിരിച്ച് മറുപടി എനിക്ക് പറഞ്ഞു തരണം. നിങ്ങളുടെ ബോധ്യതയുണ്ടെങ്കിൽ ബോധ്യതയ്ക്കനുസരിച്ച് പറയണം. ഏതു നാമത്തിലാണ് പാപമോചനം? ഇത്ര ബോധ്യതയുള്ളോ? രോഗശാന്തി തരുന്ന നാമം പറയാമോ? വിടുതൽ തരുന്ന നാമം പറയാമോ? അത്ഭുതം ചെയ്യുന്ന നാമം പറയാമോ? പ്രാർത്ഥന കേൾക്കുന്ന നാമം പറയാമോ? വാഴ്ചകൾക്കും മീതെയുള്ള നാമം പറയാമോ? അധികാരങ്ങൾക്കും മീതെയുള്ള നാമം പറയാമോ? ശക്തിക്കും മീതെയുള്ള നാമം പറയാമോ? കർത്തൃത്വത്തിന് മീതെയുള്ള നാമം പറയാമോ? എല്ലാ നാമത്തിനും മേലായ നാമം പറയാമോ? യേശോ, യേശോ, യേശോ. ഇതാണ് പൗലോസ് അവിടെ എഴുതുന്നത്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവിടെ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്തെല്ലാം വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും. ഈ ലോകത്ത് വിളിക്കുന്ന നാമം മാത്രമല്ല വരാനുള്ള ലോകത്ത് വിളിക്കുന്ന നാമം ആയിക്കൊള്ളട്ടെ, സകലത്തിനും അത്യന്തം മീതെ ഇരുത്തിയെന്ന് മാത്രമല്ല സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ചു. എല്ലാം അവൻ്റെ കാലിൻ്റെ കീഴേ വെച്ചു കൊടുത്തു. ഈ പറഞ്ഞൊക്കെ എവിടാ? കാലിൻ്റെ കീഴേ. യേശുവിൻ്റെ കാലിൻ്റെ കീഴേ വെച്ചു കൊടുത്തു. നിൻ്റെ രോഗം അവൻ്റെ കാലിൻ്റെ കീഴേയാ. നിൻ്റെ ദാരിദ്ര്യം അവൻ്റെ കാലിൻ്റെ കീഴേയാ. നിൻ്റെ ശാപം അവൻ്റെ കാലിൻ്റെ കീഴേയാ.
നിന്റെ തിന്മകൾ അവൻ്റെ കാലിൻ്റെ കീഴെയാ, നിന്റെ താഴ്ചകൾ അവൻ്റെ കാലിൻ്റെ കീഴെയാ. സർവത്തിനും അവനെ തലയാക്കി എല്ലാം അവൻ്റെ കാലിൻ്റെ കീഴെ വെച്ചു. സർവം അവൻ്റെ കാൽക്കീഴാക്കി വെച്ചു. അവനെ സർവത്തിന് മീതെ തലയാക്കി. തലയാണ് ഉയർന്നിരിക്കുന്നത്, തലയാണ് മേളിലിരിക്കുന്നത്. സകലത്തിനെ മേളിലിരിക്കേണ്ട തല ഏതാ? യേശുവ. നിന്റെ വീട്ടിൽ ഉയർന്നിരിക്കുന്ന ആരാ? യേശു. നിന്റെ ജീവിതത്തിൽ ഉയർന്നിരിക്കേണ്ടത് ആരാ? യേശു. നിന്റെ സഭയിൽ ഉയർന്നിരിക്കേണ്ടത് ആരാ? യേശു. നിന്റെ പ്രാർത്ഥനയിൽ ഉയർന്നിരിക്കേണ്ടത് ആരാ? യേശു. നിന്റെ ആരാധനയിൽ ഉയർന്നിരിക്കേണ്ടത് ആരാ? യേശു. അവനെ സർവത്തിനും മീതെ തലയാക്കി എന്ന് മാത്രമല്ല, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവ്, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ ദൈവം, ദൈവത്തിൻ്റെ നിറവ് ആബ്ജക്റ്റീവാണ്. അത് യേശുവിനെക്കുറിച്ചാണോ സഭയെക്കുറിച്ചാണോ എന്ന് രണ്ടു വിധത്തിലും വ്യാഖ്യാനിക്കും. ചരട് പറയുന്നു സഭയുടെ കാര്യമാണ് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായ സഭ. ചരട് പറയുന്നല്ല, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവ് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ സഭ, സഭയുടെ യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് സിംഹാസനത്തിലിരിക്കുന്ന എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും ശക്തിക്കും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ, അത്യന്തം മീതെ ഇരുന്ന സകലവും സർവവും അവൻ്റെ കാലിൻ്റെ കീഴെ ആക്കിയിരിക്കുന്ന എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന യേശു തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവാണ്. അവിടേക്ക് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് നമ്മുടെ അറിവ് കയറി ചെല്ലണം, നമ്മുടെ സങ്കല്പങ്ങൾ മാറണം. സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശുവിനെ ഇരുത്തി. അവിടെ ഇരിക്കുന്ന യേശുവാണ് സഭയുടെ യേശു. ഇപ്പം നമ്മളെ എവിടെ ഇരുത്തിയേക്കുന്നു? രണ്ടാമധ്യായത്തിൽ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. യേശുവിൻ്റെ അക്ഷരിക ശരീരം യോസേപ്പിൻ്റെ കല്ലറയിൽ നിന്ന് ദൈവശക്തി കൊണ്ട് ഉയർപ്പിച്ചു എങ്കിൽ, നിൻ്റെ അകത്ത് പാപം നിമിത്തം മരിച്ചു കിടന്ന നിൻ്റെ ആത്മാവിനെ ദൈവം ഉയർപ്പിച്ചു. നീ ജീവിച്ചിരിക്കുന്നപ്പോൾ നിൻ്റെ ഉള്ളിൽ ആത്മാവ് മരിച്ചു കിടക്കുക, കാരണം പാപമായത്, പാപം സംഭവിച്ചതുകൊണ്ട് അകത്ത് ഒരു ഉയർപ്പ് നടന്നു. താരതമ്യം ചെയ്യുകയാണ് അതുമായിട്ട്, യേശുവുമായിട്ട് താരതമ്യം ചെയ്യുക. യേശുവിൻ്റെ ഡെഡ് ബോഡിയെ ഉയർപ്പിച്ചു, നിൻ്റെ ഡെഡ് സ്പിരിറ്റിനെ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിൻ്റെ കാലഗതിയെയും, ഈ ലോകത്തിനൊരു കാലഗതിയുണ്ട്, ഓരോ കാലത്തിനും അനുസരിച്ചുള്ള ഒരു പോക്കുണ്ട്, അതനുസരിച്ചാണ് നമ്മൾ നടന്നിരുന്നത്. നാട് ഓടുമ്പോൾ നടുവേ ഓടണം, അങ്ങനെ ഓടിയവരാ നമ്മളെല്ലാം. നാട് ഓടുന്ന ഓട്ടത്തിൻ്റെ കൂട്ടത്തിൽ നടുക്ക് കയറി ഓടിയവരാ. ഇതാണ് ഈ ലോകത്തിൻ്റെ കാലഗതി. അതുമാത്രമല്ല, ആകാശത്തിലെ അധികാരം, ആകാശത്തിലെ അധികാരം ആരാ? സാത്താനാ. ആകാശത്തിൻ്റെ അധിപതി, ആകാശത്തിൻ്റെ അധികാരം. അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, അവനും ഉണ്ടൊരു ആത്മവ്യാപാരം. അത് അനുസരണക്കേടിൻ്റെ വ്യാപാരമാണ്. അവരുടെ പേര് തന്നെ അനുസരണക്കേടിൻ്റെ മക്കളെന്നാണ്. ദൈവത്തെ അനുസരിക്കാത്തവരെ വിളിച്ചിരിക്കുക അനുസരണക്കേടിൻ്റെ മക്കൾ. അവരും ഒരാത്മാവിൻ്റെ പ്രേരണയിൽ നടക്കുന്നവരാ. അനുസരണക്കേടിൻ്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ, ഇതിനെല്ലാം ഒരു അധിപതിയുണ്ട്, അവൻ്റെ പേരാ ലൂസിഫർ, സാത്താൻ, പിശാജ്,
ദുഷ്ടൻ. ആ ദുഷ്ടനെ നിങ്ങൾ അനുസരിച്ച് നടന്നു. പണ്ടത്തെ കാര്യമാണ്, മാനസാന്തരപ്പെടുന്നതിനും രക്ഷിക്കപ്പെടുന്നതിനും ദൈവിക അനുഭവത്തിൽ വരുന്നതിനും വീണ്ടും ജനിക്കുന്ന അനുഭവത്തിന് മുമ്പ് നിങ്ങൾ നടന്ന അങ്ങനെ. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ഈ ലോകത്തിൻ്റെ കാലഗതിക്ക് മാത്രമല്ല നടന്നത്, നമ്മുടെ ജഡമോഹം, ശരീരത്തിന് എന്തൊക്കെ മോഹം തോന്നിയോ അതിൻ്റെ പുറകെ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും, ശരീരത്തിനും മാത്രമല്ല വികാരങ്ങൾക്ക് ഇഷ്ടമായതൊക്കെ ചെയ്തു. മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ നമ്മൾ ദൈവകോപത്തിൻ്റെ മക്കളായിരുന്നു, അനുസരണക്കേടിൻ്റെ മക്കളായിരുന്നു, ദൈവകോപത്തിൻ്റെ മക്കളായിരുന്നു. അപ്പനില്ലാത്തവരല്ലായിരുന്നു, അപ്പനുണ്ടായിരുന്നു, പക്ഷേ പിശാച് എന്ന അപ്പൻ്റെ മക്കളായിരുന്നു. ഇങ്ങനെയുള്ളവരെ എന്തോ ചെയ്യണം, ഇങ്ങനെയുള്ളവരെ തല്ലിക്കൊല്ലണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. അങ്ങനെയുള്ളൊരു വേണ്ട, ദൈവത്തിൻ്റെ തീയിറങ്ങി അവരൊക്കെ നശിക്കട്ടെ തോന്നും. പക്ഷേ നമ്മൾ മുമ്പേ അങ്ങനെ ആയിരുന്നു, നമ്മുടെ മേൽ തീയിറക്കി നശിപ്പിച്ചില്ല, പകരം എന്തു ചെയ്തു? കരുണാസമ്പന്നനായ ദൈവമോ, നമ്മളോടുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ദൈവത്തെക്കുറിച്ച് പൗലോസ് എഴുതുക, ഈ ദൈവം ആരാണെന്നറിയോ? കരുണാസമ്പന്നൻ, കരുണയിൽ സമ്പന്നനാവൻ, കരുണ കാണിക്കുന്നവനാ. നമ്മളെയൊക്കെ ചവിട്ടി മെതിച്ച് നരകത്തിലെ തീയിലേക്ക് വലിച്ചെറിഞ്ഞ് കത്തിച്ചു കളയേണ്ടവരായിരുന്നു, പക്ഷേ അവൻ കരുണയുള്ളവനാ. കരുണ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ചെറിയ സ്നേഹമല്ല അവൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവയായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും. ഇതൊരു വലിയ അനുഭവമാണ്, നമുക്ക് അനുഭവിക്കണം കഴിഞ്ഞ് നമ്മൾ രക്ഷിക്കപ്പെട്ട ദിവസമാണ്. യേശു രക്ഷിതാവായി സ്വീകരിച്ച് നമ്മൾ അനുഭവിച്ചെങ്കിലും ഇത് സംഭവിച്ചതെന്നാണെന്നറിയാം. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ കൂട്ടത്തിൽ ഇതെല്ലാം നടന്നു കഴിഞ്ഞിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരുന്നേ ഉള്ളൂ. ദൈവത്തിന് മുമ്പിൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ദൈവം നിത്യനാ, ദൈവത്തിന് ആദിയില്ല, അവസാനമില്ല, ദൈവത്തിന് ഭൂതകാലമില്ല, വർത്തമാനകാലമില്ല, ഭാവി കാലമില്ല, ദൈവം നിത്യനാണ്. ദൈവത്തിന് മുമ്പിൽ ഇതെല്ലാം നടന്നു കഴിഞ്ഞു. ഏതെല്ലാം നടന്നു കഴിഞ്ഞു? യേശുവിനെ ഉയർപ്പിച്ച കൂട്ടത്തിൽ നിന്നെ ഉയർപ്പിച്ചു കഴിഞ്ഞു, ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും. കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ബ്രാക്കറ്റിലിട്ടിരിക്കുക, അതൊടുവിൽ വായിക്കാനാണ്, എന്നാലേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. വാചകം ഒടുവിൽ വായിക്കണം. നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ ദൈവത്തിൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. യേശുവിനെ ഇരുത്തി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത്, നമ്മളെയോ ആ കൂടത്തിൽ നമ്മളെ ഇരുത്തി. വിശ്വാസിനെ കണ്ണൊന്ന് തുറന്നേ, ഒന്ന് എത്തിക്കുത്തി നോക്കിക്കേ, നീ എവിടെ ഇരിക്കുന്നെന്ന് കണ്ടോ? മഹാദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശുവിനൊപ്പം നിന്നെ ഇരുത്തിയിരിക്കുന്നു. നീ ഒന്ന് കാണണം സഹോദര, നീ ഒന്ന് കാണണം, നീ ഒന്ന് കാണണം. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ സ്തേഫാനോസ് അത് കണ്ടു. അവന് മനസ്സിലായി ഈ കല്ലൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അവൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ പ്രകാശിച്ചു. എന്താ കാര്യം പ്രകാശിക്കാൻ കാരണം? അവൻ കാഴ്ച കണ്ടു. എന്ത് കാഴ്ച? ഈ കാണുന്നതല്ല യാഥാർത്ഥ്യം, ഈ കല്ലൊക്കെ വെറും പൂ പോലെയുള്ളൂ, ഈ കല്ലിലൊന്നും കഥയില്ല. എൻ്റെ അക്ഷരീയ ശരീരം മണ്ണിൽ ചേരാനുള്ള ശരീരത്തിലോട്ട് കല്ല് വന്ന് തട്ടുന്നതേ ഉള്ളൂ. ഞാനെവിടാ? ഞാൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത്, ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് യേശു ക്രിസ്തുവിൻ്റെ കൂടെയാണ്. ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന കാര്യം. ഇതാണ് ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നമ്മുടെ അകത്തോട്ട് കയറേണ്ടത്. അവിടേക്ക് നമ്മൾ ഉയരണം. അവിടേക്ക് ഉയരുമ്പോൾ ഈ കാലത്തെ കാര്യങ്ങളൊന്നും സാരമില്ലെന്നുണ്ട് നമ്മൾ. അതിനിടയ്ക്കൊരു വാചകം പറഞ്ഞു, കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് മറക്കരുത്. എങ്ങനെ ഇതൊക്കെ സംഭവിച്ചത്? ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, നിൻ്റെ ഒരു പുണ്യം കൊണ്ടുമല്ല.
നീ വലിയ വിശുദ്ധനായി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്നതുകൊണ്ടാണ് നീ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടതെന്നും കരുതല്ല കേട്ടോ. നിൻ്റെ പുണ്യം കൊണ്ടേ അല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാ. അവരെ ഇവരെയും കുറ്റം പറഞ്ഞിട്ട് ഞാൻ നല്ലവനാണെന്ന് മേനി നടിക്കുന്നവരാണ് പല ആളുകളും. അവരോട് അവരെക്കുറിച്ച് പറയുന്ന കുറ്റമെല്ലാം നിൻ്റെ അകത്തിരിക്കുന്നത് നീ കാണുക. ഞാൻ പറയുന്നല്ലേ, യേശു പറഞ്ഞേക്കുന്ന. കഴിഞ്ഞ ദിവസം ഒരു വാക്യം എൻ്റെ ചിന്തയിൽ വന്ന് ഞാൻ പറയാം. എബ്രായ ലേഖനത്തിലൊരു വാക്യമുണ്ട്, 9:26 വാക്യം, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് ദൈവം നിയമിച്ചു വച്ചിരിക്കുക രണ്ടു കാര്യം. ഏതൊക്കെ? ഒരിക്കൽ മരിക്കുക, പിന്നെ ന്യായവിധി. അപ്പോൾ ദൈവം മനുഷ്യരെ വിധിക്കുന്നത് എപ്പോൾ? മരണത്തിന് മുമ്പോ മരണശേഷമോ? പറഞ്ഞാട്ട്. ദൈവം പോലും ഒരുത്തനെതിരെ വിധി പറയുന്ന അവൻ മരിച്ചു കഴിഞ്ഞേ ഉള്ളൂ. കാരണം ഒരു ജീവിതകാലത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചിട്ടേ ദൈവം ഒരു വിധി പറയത്തുള്ളൂ. നീയാണെങ്കിൽ കൊച്ചു കാര്യം കൊണ്ട് വിധിക്കാൻ അങ്ങ് റെഡിയായിട്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച്, ചെറിയ ചെറിയ ഓർമ്മകൾ വെച്ച്, ചെറിയ ചെറിയ അനുഭവങ്ങൾ വെച്ച്, ചെറിയ ചെറിയ പിണക്കങ്ങൾ വെച്ച്, ചെറിയ ചെറിയ അസൂയകൾ വെച്ച് മറ്റുള്ളവരെ വിധിക്കാൻ നിനക്ക് അവകാശമില്ല. ദൈവം പോലും ഒരാളെ വിധിക്കുന്നത് അവൻ മരിച്ചു കഴിഞ്ഞേ വിധിക്കത്തുള്ളൂ. എന്താ കാര്യം? ചെറിയ കാര്യം കൊണ്ടോ പകുതി അറിവ് കൊണ്ടോ വിധിക്കത്തില്ല. പക്ഷെ അഭിപ്രായമുണ്ട് നമുക്ക്, നമുക്ക് അഭിപ്രായമുണ്ട്. കാരണം അഭിപ്രായം ഇല്ലാത്തവരല്ല നമ്മൾ. ഒരാളെക്കുറിച്ച് നമുക്ക് അഭിപ്രായമുണ്ട്, പക്ഷെ അതയാളെ കുറ്റം വിധിക്കാനാകരുത്. നമ്മുടെ മനസ്സിലൊരു അഭിപ്രായം ഉണ്ടാകാം. ഒരു കാര്യം സംബന്ധിച്ച് നമുക്കൊരു അഭിപ്രായമുണ്ട്, നമ്മുടെ അറിവ് വെച്ചൊരു അഭിപ്രായം നമുക്കുണ്ടാക്കാം, അതിന് തെറ്റില്ല. പക്ഷെ അത് വെച്ച് കുറ്റം വിധിക്കരുത്, അത് വെച്ച് ശിക്ഷ നടത്തരുത്. നമ്മൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, കൃപയുടെ വലിപ്പം, നിന്നോടുള്ള ദൈവത്തിൻ്റെ കൃപയുടെ വലിപ്പം. കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തികൾ കാരണമല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങൾ ദൈവസ്നേഹിയിലായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ സാത്താൻ വന്ന് വിരൽ ചൂണ്ടി നിങ്ങളുടെ മനസ്സിനെ താഴ്ത്താൻ നോക്കും, പ്രാഗൽഭ്യം ഇല്ലാതാക്കാൻ നോക്കും. നിന്നെക്കുറിച്ച് അതും ഇതും നിൻ്റെ മനസ്സിൽ പറഞ്ഞു തന്നിട്ട് നിന്നെക്കുറിച്ചുള്ള നിൻ്റെ മതിപ്പ് കെടുത്തിക്കളയും. നീ എപ്പോഴും തലകുനിച്ച് ദൈവസേന ഇരിക്കുവാനായിട്ട് പിശാചി പറയും. നീ അധികം സ്തോത്രം പറയേണ്ട, വായടച്ചിരുന്നോ, നിനക്ക് പ്രാഗൽഭ്യമില്ലെന്ന് പറയും. എല്ലാം ഒതുങ്ങിയിരുന്നാൽ മതി, എല്ലാം അകന്നിരുന്നാൽ മതി, എല്ലാം മാറിയിരുന്നാൽ മതി, എല്ലാം ഡൗണായിട്ടിരുന്നാൽ മതി. അങ്ങനെ വല്ല ഉന്മേഷത്തിലൊന്നും കൈയടിക്കേണ്ട കാര്യമില്ല. കൈവെക്കാൻ പറഞ്ഞാൽ കൈവെക്കേണ്ട കാര്യം എന്നാ? എന്തിനാ സ്തോത്രം പറയുന്നത്? ഞാൻ പറഞ്ഞാൽ തന്നെ ചുണ്ട് പതുക്കെ ഒന്ന് അനക്കിയാൽ പോരെ? എന്തിനാ ശബ്ദമുണ്ടാക്കി പറയുന്നെന്ന് പറഞ്ഞ് പിശാജ് നിൻ്റെ അകത്തുള്ള ബലം കെടുത്തിക്കളയും. അപ്പം നീ പറഞ്ഞാൽ മതി, ദുഷ്ട പിശാജെ പോ, ഇത് കൃപയുടെ കാര്യമാണ്, കൃപയാലാ ഞാൻ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ എന്നിൽ നിന്നുണ്ടാകുന്നതല്ല, അവനിൽ നിന്നുണ്ടാകുന്നതാണ്. അവൻ്റെ കൃപയാണ് വലുത്, ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ രക്ഷിച്ചത്. നിന്നിൽ നിന്നുള്ള ഏതെങ്കിലും യോഗ്യത കൊണ്ടാണ് രക്ഷ ദൈവം തന്നിരുന്നെങ്കിൽ നീ ഇതിനകത്ത് കാണത്തില്ലായിരുന്നു. ചെറുപ്പം മുതലേ ദൈവഭക്തിയിലാണ് ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് പട്ടികയിലുള്ള ഒരു പാപവും ചെയ്യാനിടയായില്ല. നവേദിവസം പറയുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞേ ചെന്ന് ഈ നരകത്തിലേ പോകത്തുള്ളൂ. കാരണം ഇതുകൊണ്ടൊന്നും ആർക്കും രക്ഷയില്ല. രക്ഷ കിട്ടുന്നത് എപ്പോഴാണ്? കൃപയാൽ. മുടനായ പുത്രൻ അപ്പനെ വിട്ടേച്ച് പോകുമ്പോൾ ചേട്ടൻ പെരയ്ക്കകത്തുണ്ട്, അനിയൻ പെരയ്ക്ക് വെളിയിലാണ്, വീടിൻ്റെ പുറത്ത്. അവൻ മടങ്ങി വന്നപ്പോൾ അനിയൻ പെരയ്ക്കകത്തുണ്ട്, ചേട്ടൻ പെരയ്ക്ക് വെളിയിലാണ്. കാരണം അനിയനെ കൃപ മനസ്സിലായുള്ളൂ. കൃപ മനസ്സിലാക്കിയവൻ അകത്ത് വന്നു. കൃപ എന്താണെന്ന് മനസ്സിലാക്കാത്തവൻ ചെറുപ്പം മുതൽ ഞാൻ അപ്പൻ്റെ കൂടെ നിന്നതാ എന്ന് പറഞ്ഞ് പിറുപുറത്തുകൊണ്ട് മടങ്ങി വന്ന അനുജനെ കുറ്റം പറഞ്ഞുകൊണ്ട് പെരയ്ക്ക് വെളിയിൽ നിൽക്കത്തേ ഉള്ളൂ. നിനക്ക് പെരയ്ക്കകത്ത് കയറണമെങ്കിൽ കൃപ മാത്രമേ ഉള്ളൂ മാർഗം. അവൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ,
ദൈവത്തിൻ്റെ കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഓ ഹല്ലേലൂയ. ഒരർഹതയും ഇല്ലാത്ത നിനക്ക്, ഒരു യോഗ്യതയും ഇല്ലാത്ത നിനക്ക് ഇത്ര വലിയ രക്ഷ സൗജന്യമായി തന്നെങ്കിൽ നിന്റെ മിടുക്കൊണ്ട് കിട്ടിയെന്നുള്ള ഭാവത്തിൽ ദൈവസന്നിധി വന്നിരിക്കല്ലോ കേട്ടോ. ഞാനിപ്പോ എന്നതിനാ കിടന്ന് ഒരുപാട് ഒച്ച വെക്കുന്നത്? ഞാനെന്തിനകത്ത് പറയുന്നത്? കള്ളും കുഴിച്ചൊക്കെ നടന്ന് മോശമായിട്ട് നടന്നേച്ച് മാനസാന്തരപ്പെട്ട് വന്നവനൊക്കെ ഒരുപാട് ഒച്ച വെക്കട്ടെ. കാരണം അവരങ്ങനെ ജീവിച്ചതല്ലേ, അതിനവരിങ്ങനെ ഒത്തിരി ഒച്ച വെച്ചാലേ ഒക്കത്തുള്ളൂ. ഞാൻ പണ്ട് മുതലൊക്കെ നല്ല രീതിയിൽ നടന്നവനാണ്. ഞാനിങ്ങനെയൊക്കെ പോയാൽ മതി എന്നും പറഞ്ഞ ഒറ്റ ഒരുത്തരം ദൈവസന്നി ഇരിക്കാനൊക്കത്തില്ല കേട്ടോ. കൃപയാലല്ലാതെ നിനക്ക് ഇതിനകത്ത് കാല് കുത്താനൊക്കത്തില്ല. കൃപയാൽ നീ വന്നെങ്കിൽ നീ അയോഗ്യനായ നിനക്ക് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മഹാസ്നേഹം കൊണ്ട് ലഭിച്ച ഇത്ര വലിയ ദാനം നിമിത്തം നന്ദിയുള്ളവനായിരിക്കണം. നന്ദിയുള്ളവനായിരിക്കണം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. നന്ദിയുള്ള ഹൃദയം നിനക്കുണ്ടാകണം. നിന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയണം. ദൈവത്തോടുള്ള നന്ദി കൊണ്ട്, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് നിന്റെ ഉള്ളം നിറഞ്ഞ് കവിഞ്ഞ് നീ ദൈവത്തെ സ്തുതിക്കണം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാം. സുഖസ്നായ പിതാവേ, മഹാകൃപയാൽ അവിടുത്തെ കരുണയുടെ ബഹുത്വം നിമിത്തം സ്നേഹത്തിൽ ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ രക്ഷ പൂർവകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്തിയിരിക്കാൽ സ്തോത്രം. യേശുവിനെ ഉയർപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങളെ ഉയർപ്പിച്ചുകൊണ്ട് സ്തോത്രം. യേശുവിനെ ദൈവസ്നെ ഇരുത്തിയപ്പോൾ തന്നെ ഞങ്ങളെയും കൂടെ ഇരുത്തിയതുകൊണ്ട് സ്തോത്രം. ദുഷ്ടപിശാച് ഞങ്ങളുടെ പ്രാഗൽഭ്യം കളയാനോ ഈ കാലത്തിലെ ചെറിയ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ പിടിച്ചു കെട്ടാനോ സമ്മതിക്കാതെ ഈ കാലബന്ധനങ്ങളെ തകർത്ത് നിത്യതയുടെ ചിന്തകൾ ഉണ്ടാകാൻ ഞങ്ങൾക്കിടയാക്കണമേ. ലോകമെങ്ങും പൗരുഷം ടി വി ചാനലിലൂടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ. അവരുടെ പ്രതിസന്ധികളിലെ പ്രശ്നങ്ങളിൽ അവർക്ക് അത്ഭുത വിടുതൽ യേശുവിൻ്റെ നാമത്തെ കൽപ്പിക്കുന്നു. ഗോസ്പൽ സെൻ്റർ വെബ്സൈറ്റിലൂടെ ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അനുഗ്രഹിക്കുന്ന അവരുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ച് അത്യന്ത ശക്തിയാൽ അവരെ പരിപാലിച്ചുകൊള്ളണമേ. തുടർന്ന് ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.